വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നത് ഒരു മേക്കപ്പ് വീഡിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്രാഫ്റ്റ് അങ്ങനത്തെ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ചിറ്റാറ്റ് പോലെ അല്ലേ, കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാം. അപ്പം ഇത്രയും പേർക്ക് എന്നെ പറ്റിയിട്ട് കാര്യമായിട്ട് ഒന്നും അറിയില്ല. എല്ലാവരും ഞാൻ ഏത് വീഡിയോ ഇടുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ആദ്യം തൊട്ട് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇപ്പം എവിടെയാണ് താമസിക്കുന്നത്, കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ സ്വപ്നാസ് ഫുഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ അത് ഒരു വർഷമായി. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ ഇപ്പോൾ എന്നെ പറ്റിയിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചാനലും ഞാൻ അതുപോലെ അറിയാതെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇട്ട് പോകുന്നുള്ളൂ. പക്ഷേ ഒരുപാട് പേർക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് തോന്നി ഓക്കെ, ഇപ്പോൾ കുറച്ച് പേരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഈ കുറച്ച് പേർക്ക് എന്നെ പറ്റി അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെപ്പറ്റി ബ്രീഫായിട്ടൊന്ന് പറയുകയാണ്. അപ്പോൾ അത് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുമ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ പിന്നെ ഇടാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ മാത്രമായിട്ട് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ വ്യൂസ് എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സ് നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾ കണ്ട് അങ്ങനെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് ഒരു പ്രത്യേക തര ഒരു ഈ വണ്ടർലാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ടിപ്പിക്കൽ ഒരു ചാനൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ് മാത്രമല്ല, ബ്യൂട്ടി ആണെങ്കിൽ ബ്യൂട്ടി മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ചാനലിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എൻ്റെ പേര് സ്വപ്ന, അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം സ്വപ്നാസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞത് തന്നെ എൻ്റെ പേര് വെച്ചിട്ടാണ്. അപ്പോൾ സ്വപ്ന എന്നാണ് പേര്. ഇപ്പം ഞാൻ താമസിക്കുന്നത് മുംബൈയിലാണ്. 11 വർഷമായി ഞാൻ മുംബൈയിൽ വന്നിട്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ മുംബൈയിലേക്ക് വന്നു. ഇവിടെ ഉള്ളത് മുംബൈയിലുള്ളത് നവി മുംബൈയിലാണ്, മുംബൈയിലെ. അപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ, പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോളുണ്ട്. മോൾക്ക് മിത്ര എന്നാണ് മോളുടെ പേര്. അപ്പോൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും, 2-3 വീഡിയോസിൽ ഞാൻ അവളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടവരൊക്കെ മനസ്സിലാവും മോള്. അവൾ ഇപ്പോൾ 7 വയസ്സായി, ഇപ്പോൾ 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ നാട് എവിടെയാന്ന് ചോദിച്ചവർക്ക് ഞാൻ പട്ടാമ്പിയാണ്. പട്ടാമ്പിക്ക് അടുത്ത് തലക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും. അത് തൃത്താല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് എൻ്റെ വീട്. ഹസ്ബൻഡിൻ്റെ വീട് വളാഞ്ചേരി എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മ, പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, ഹസ്ബൻഡിനൊരു അനിയത്തിയുണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച ഒരാൾ ബാംഗ്ലൂരും ഒരാൾ ഖത്തറിലുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് എല്ലാവരെയും കാണിക്കാം. അതല്ലാതെ സ്വപ്നാസ് ഫുഡ് വേൾഡിൽ ഞങ്ങൾ രണ്ടുപേരെയും വീടും നാടും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പോയി കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മെയിലായിരിക്കും നാട്ടിൽ പോവുക. അപ്പോൾ ആ സമയത്ത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ആരൊക്കെയുണ്ട് വീട്ടിലെന്ന് ചോദിച്ചവർക്കുള്ള ഒരു മറുപടി മാത്രമാണ്. പിന്നെ ഞാൻ ഇതാ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നവംബറിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ ചാനൽ തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വപ്നാസ് ഫുഡ് വേൾഡ് എന്ന് പറയുന്ന ചാനൽ ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ തുടങ്ങിയതാണ്. ഫുഡിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കുക്കിംഗ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് തുടങ്ങിയത്. അപ്പോൾ അത് നല്ല രീതിയിൽ പോയി, നല്ല സക്സസ് ആയി തുടങ്ങി. ഇപ്പോൾ 100,000+ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുക്കിംഗ് അല്ലാതെ, ഞാൻ ഇൻട്രോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വീട് വൃത്തിയാക്കുക, ക്ലീനിങ്, ഓർഗനൈസേഷൻ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ബ്യൂട്ടി, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മേക്കപ്പിനെ കുറിച്ച് അറിയാനും ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്ത് കാണിക്കാൻ വല്ല വേദിയും വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ സജഷൻസും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്. പിന്നെ ഹസ്ബൻഡ് നന്നായിട്ട് ചിത്രം വരയ്ക്കും, പിന്നെ നന്നായിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനൽ മാത്രമാക്കാതെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടമാവില്ല ഒരു വീട്ടിൽ. അപ്പോൾ ക്ലീനിങ്ങും അതുപോലെ ഓർഗനൈസേഷൻസും കുക്കിങ്ങും അതുപോലെ വ്ളോഗ്സും പിന്നെ ഫോട്ടോഗ്രാഫി എല്ലാതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫുൾ ഫാമിലി പാക്കേജ് എന്ന് പറയുന്ന പോലെ ഒരു ചാനൽ തുടങ്ങാമെന്നാണ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വർഷം ഫുഡ് വേൾഡ് ആയപ്പോൾ. ഇപ്പോൾ ഇതാ നവംബറിൽ ഞങ്ങളെ ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് വണ്ടർലാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 5,000+ സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് ഞങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ഫുഡ് ഈ ഒരു വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങാനുണ്ടായ കാരണം. അപ്പോൾ അതാണ് എൻ്റെ മിത്തുക്കുട്ടി, ഒരു ഹായ് പറയൂ. അപ്പോൾ ഇതാണ് മോള്.
അപ്പോൾ മോളിപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. വേണ്ട ഫുഡ് വേൾഡ് ആയാലെങ്കിലും വണ്ടർലാൻഡ് ആണെങ്കിലും ഒക്കെ അവൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ അവളുടെ ഹെയർ സ്റ്റൈൽസ് ആണെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയും കൊണ്ടൊരു ചാനൽ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി വണ്ടർലാൻഡ് തുടങ്ങിയത്. പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹസ്ബൻഡ് പേര് രമേഷ്. ഈ വണ്ടർലാൻഡിൽ ഇപ്പോൾ സത്യം പറയാം എന്നേക്കാൾ കൂടുതൽ വീഡിയോസ് ഇട്ട് വരുന്നത് ഹസ്ബൻഡിൻ്റെയാണ്. നല്ല ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി, അതുപോലെ പെയിൻറ്റിങ്, ഡ്രോയിങ് ഇതൊക്കെയാണ് ആളുടെ ഏറ്റവും വലിയ പാഷൻ. പിന്നെ ഇവിടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന്. ഇവിടെ ഒരു ഫ്രഞ്ച് MNC കമ്പനിയിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഫ്രീ കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ പെയിൻറ്റിങ് അതുപോലെ ഫോട്ടോഗ്രാഫിയാണ് ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടർലാൻഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാറ്റർഡേ സൺഡേ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് പോവുക, ഇതാണ് മെയിൻ പരിപാടി. അപ്പോൾ വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കും കൂടെ അങ്ങനെ ഡ്രോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഹസ്ബൻഡിനോട് പറഞ്ഞത്. എന്തായാലും ഇത് ചെയ്യല്ലേ, അപ്പം ഒരു ക്യാമറ മുന്നിൽ വെച്ചിട്ട് അവർക്കും കൂടെ ഒന്ന് നമ്മുടെ ആളുകൾക്കും കൂടെ വ്യൂവേഴ്സിനും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൂടെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ചാനലിൽ വരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ BEd കഴിഞ്ഞതാണ്. BSc ഫിസിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് BEd ചെയ്തു, പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ. 3 വർഷം ടീച്ചറായിരുന്നു. പിന്നെ മോള് ചെറുതായി ഡേ കെയറിലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ടൈമിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി സ്കൂള് വിടാം എന്നുള്ളത്. കാരണം മോളെ ഡേ കെയറിലാക്കിയിട്ടാണ് 2 വർഷം പോയിരുന്നത്. പിന്നെയും ആ ഒരു ടൈമിംഗ് ശരിയാവില്ല, ഫുൾ ടൈം ഡേ കെയറിലാക്കണമെന്ന് ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ മെല്ലെ ടീച്ചിങ് ആ ഒരു പ്രൊഫഷൻ വിട്ടു. പിന്നെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു, രാവിലത്തെയും ഈവനിങ് ബാച്ചായിട്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഒരു കുക്കിങ്ങിൻ്റെ ചാനൽ തുടങ്ങിയാൽ എന്താ. കാരണം രാവിലെയും വൈകിട്ടും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് സമയം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നോ രണ്ടോ മണിക്കൂർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സ്വപ്നാസ് ഫുഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിങ്ങനെ തുടങ്ങി ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങി, കുറച്ചും കൂടെ നന്നായി ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അതിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് പോയി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ടാമതൊരു ചാനലും കൂടെ തുടങ്ങി. ഇപ്പോൾ ഫുൾ ടൈം സത്യം പറഞ്ഞാൽ എന്താ ജോബ് എന്ന് ചോദിച്ചാൽ ഫുൾ ടൈം യൂട്യൂബറാണ്. 2 ചാനലുമായിട്ട് നല്ല തിരക്കായിട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു സമയം എന്തെങ്കിലും കുറച്ചൊരു ദിവസം ഹോളിഡേ കിട്ടുമ്പോൾ ഞങ്ങൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ സ്ഥലം യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തിട്ടുള്ള പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു വ്ളോഗ് എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് തുടങ്ങാം, അത് വണ്ടർലാൻഡിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളത് വ്ളോഗൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തിയും കൊണ്ട് ഒരു വ്ളോഗ് ഞങ്ങൾ വ്ളോഗ്സ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇഷ്ടങ്ങളെന്ന് പറയുന്നത്, ഹോബീസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാമെന്ന് ചോദിച്ചവരോടും വീക്കെൻഡിൽ എന്താ ചെയ്യാമെന്ന് ചോദിച്ചവരോടൊക്കെ പറയുകയാണ്. ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫ്രീ ടൈം ഇപ്പോൾ കിട്ടാറില്ല. 2 ചാനലും എല്ലാം കൂടെ ആയിട്ട് ഫുൾ ടൈം ബിസിയാണ്. ഒരിക്കൽ പോലും ഒരു ഫ്രീ ടൈം എന്ന് പറയുന്ന സംഭവം സത്യമായിട്ട് ഇപ്പോൾ കിട്ടാറില്ല. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങും, കാരണം ഉറങ്ങാൻ അത്ര ഇഷ്ടമുള്ള ആളാണ്. പുറക്കാണ് മെയിന്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി സംഭവങ്ങൾ കുറച്ച് ഇങ്ങനെ, അതായത് നല്ല പെഡിക്യൂർ മാനിക്യൂർ എങ്ങനെയാണ് ഫേഷ്യൽ ഒക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നാട്ടിലൊക്കെ എപ്പോഴാണ് പോവാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലെ മെയിലാണ് മെയിനായിട്ട് നാട്ടിൽ പോവുക, കാരണം മെയിലാണ് ഇവിടെ വെക്കേഷൻ. മുന്നേക്കെ എപ്പോഴും പോയിരുന്നു, ഒരു കൊല്ലത്തിൽ ഒരു 4 പ്രാവശ്യമൊക്കെ നാട്ടിൽ പോയിരുന്നു. ഇപ്പോൾ മോൾക്ക് സ്കൂൾ തുടങ്ങിയതിന് ശേഷം 2 മെയിൻ ലീവാണ്, ഒന്ന് ദിവാലി ലീവും ഒന്ന് മെയിലെ വെക്കേഷനും. അപ്പോൾ ആ 2 സമയത്തും അധികം നാട്ടിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ലീവിലൊക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ എവിടേക്കെങ്കിലും പുറത്ത് ട്രാവലിംഗ് അങ്ങനെ എവിടേക്കെങ്കിലും സ്ഥലങ്ങൾ കറങ്ങാൻ പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് എന്നെ പറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ, നമുക്കൊരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ വീഡിയോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ദിവസം വരാം. കാരണം ഇത്രയൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുള്ള ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാം. അതിന് മുന്നേ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലല്ലേ അപ്പോൾ നമുക്ക് കാണുമ്പോഴും നമുക്ക് പറയാനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറേ വെറൈറ്റി വീഡിയോസ് ഇപ്പോൾ ക്രിസ്മസ് വന്ന് അടുക്കാറായില്ലേ, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണ്. ക്രിസ്മസിനുള്ള കുറേ ക്രാഫ്റ്റ് വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യൂ കേട്ടോ. അത് അതേപോലെ ബ്യൂട്ടി എങ്ങനെ വെഡിങ്ങിന് പോവുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ എനിക്ക് പറയണേ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചാനലായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാനാണ് കൂടുതലിഷ്ടം. ഓഫ് കോഴ്സ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ഓർഗനൈസേഷൻ ഉറപ്പായിട്ടും അടുത്തുതന്നെ ഇടുന്നതായിരിക്കും. ഓർഗനൈസേഷൻസ് ഞാൻ ഓരോ പ്രാവശ്യം മാസത്തിൽ ഒന്ന് എന്നുള്ള രീതിയിൽ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ബ്യൂട്ടി ടിപ്സ്. അപ്പം ഞാനത് ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഹെയർ കെയർ ഈ ആഴ്ച തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ, ഹെയറിൻ്റെ കാര്യം. അങ്ങനെ കുറേ എണ്ണം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കമ്മ്യൂണിറ്റി ടാബിലായാലും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ താഴെയായാലും കുഴപ്പമില്ല. അടുത്ത് നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ട വീഡിയോ എന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ ലിസ്റ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഒരു 10 ലിസ്റ്റ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞങ്ങളിങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി ആയാലും അതുപോലെ ക്രാഫ്റ്റ് വർക്ക് ആയാലും ക്രിസ്മസിൻ്റെ കാര്യങ്ങളായാലും ഹെയറിൻ്റെ ആയാലും ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അപ്ലോഡ് ചെയ്തും കൊണ്ടിരിക്കും കേട്ടോ ഇങ്ങനെ ഈ വരുന്ന ആഴ്ചകളിൽ. അതിന് പുറമേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കാണാൻ എൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അയക്കൂ. അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ വണ്ടർലാൻഡ് ഇനി പോവുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പിന്നെയും പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.